കാരശ്ശേരി ചുണ്ടത്തുമ്പോയിലെ പുതിയ ക്വാറിയുമായി ബന്ധപ്പെട്ട് 20 നടക്കുന്ന പബ്ലിക് ഹിയറിംഗിന് മുന്നോടിയായി ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി അംഗങ്ങൾ പരിശോധന നടത്തി. സമിതി കണ്ടെത്തിയ വിവരങ്ങൾ 17 നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിക്കും. കാരശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടത്തുമ്പോയിലിൽ പുതിയ ക്വാറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റി സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗ തീരുമാനപ്രകാരമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജൻ അധ്യക്ഷയും പഞ്ചായത്ത് സെക്രട്ടറി പി നാരായണൻകുട്ടി കൺവീനറുമായുള്ള കമ്മിറ്റി പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. ക്വാറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് 20 കലക്ടറേറ്റിൽ നടക്കുന്ന ഹിയറിംഗിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് അറിയിക്കുന്നതിനുള്ള അജണ്ട കഴിഞ്ഞ ദിവസത്തെ ഭരണസമിതിയിൽ വന്നിരുന്നു. അജണ്ട മാറ്റിവെക്കാനുള്ള പ്രസിഡന്റിൻ്റെ നീക്കത്തെ പ്രതിപക്ഷത്തെ CPMഉം ഭരണപക്ഷത്ത് തന്നെയുള്ള കോൺഗ്രസും എതിർത്തിരുന്നു. തുടർന്നാണ് ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റി സന്ദർശനം നടത്താനും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ചുണ്ടത്തുമ്പോയിൽ വാർഡിൽ പ്രത്യേക ഗ്രാമസഭ ചേരാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തത്. ക്വാറിക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് ഗ്രാമസഭയിലൂടെ ജനങ്ങളുടെ തീരുമാനം അറിയുകയാണ് ലക്ഷ്യം. 17 പ്രത്യേക ഭരണസമിതി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം ഭരണസമിതി യോഗത്തിൽ അറിയിക്കും. നിലവിൽ സമീപത്തായി ക്വാറികളുള്ള സ്ഥലത്ത് പുതിയ ക്വാറി ഇനി വേണ്ട എന്ന നിലപാടാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പറയുന്നത്. 2 ശുദ്ധജല പദ്ധതികളും നീരുറവുകളും ക്വാറിക്ക് സമീപത്തായി ഉള്ളതായി ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി കണ്ടെത്തി. ആരാധനാലയങ്ങളും പ്രവർത്തിക്കുന്നു. 30 കുടുംബങ്ങളും സമീപത്ത് താമസിക്കുന്നുണ്ട്. സമിതി അംഗങ്ങളായ റീന പ്രകാശ്, ഷംസുദ്ദീൻ ആനയംകുന്ന്, കെ സാദിഖ് കാരമൂല എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.